പറഞ്ഞു പറഞ്ഞ് സത്യമാണോ എന്നെനിക്ക് തോന്നില്ല. സൂരജ് ടീമിലില്ല കൃഷിയേട്ടാ, അതുറപ്പാ. എടോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് താൻ വിഷമിക്കാതെ, എന്തായാലും നമ്മൾ ഹൈദരാബാദിൽ പോകുന്നുണ്ടല്ലോ, അപ്പൊ കാണാം സൂരജ് ക്വാറിറ്റി കളിക്കുന്നത് കബഡി. എനിക്ക് അയാളുടെ പെരുമാറ്റത്തിൽ അത്ഭുതം തോന്നുകയാണ്. അസുഖം എത്രമാത്രം സീരിയസ് ആണെന്ന് ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ടും അദ്ദേഹം ഇത് ആത്മഹത്യാപരമാണ്, അദ്ദേഹത്തിന്റെ പിടിവാശി മൂലം ഓപ്പറേഷൻ നടക്കുന്നില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ കുറ്റം എന്റെ ഈ ഹോസ്പിറ്റലിന്റെ തലയിലായിരിക്കും. ഡോക്ടറുടെ കഴിവുകേട് ചികിത്സ വൈകിപ്പിച്ചു എന്നൊക്കെയായിരിക്കും വ്യാഖ്യാനങ്ങൾ. അദ്ദേഹത്തിന്റെ അവസ്ഥ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളെ പോലും അറിയിച്ചിട്ടില്ല. മരണം സംഭവിച്ചാൽ അറിയിക്കാതിരിക്കാൻ പറ്റൂ? അപ്പോൾ അവർ നിങ്ങളെ കുറ്റപ്പെടുത്തില്ലേ? ഇങ്ങനെ അദ്ദേഹത്തെ ഇവിടെ കിടത്തിയിട്ട് ഒരു കാര്യവുമില്ല. ഓപ്പറേഷൻ അല്ലാതെ മറ്റൊരു ട്രീറ്റ്മെന്റും ഫലവത്തല്ല. അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കൂ, എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ ഡിസ്ചാർജ് ചെയ്യാം. അയ്യോ എന്നെ ഡോക്ടറെ, അല്പം നിമിഷം കൂടി ക്ഷമിച്ചൂടെ. ഞാൻ സൂരജിന്റെ വൈഫിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. ദീപ്തി അവളിപ്പോ ഇവിടെ എത്തും. ദീപ്തി പറഞ്ഞാൽ സൂരജ് അനുസരിക്കും ഡോക്ടറെ. പെട്ടെന്ന് തന്നെ നമുക്ക് ഓപ്പറേഷൻ നടത്താം. മരണഭയം കൊണ്ടാവ അങ്ങനെയൊക്കെ പറയുന്നത്. നമുക്ക് പറഞ്ഞു മാറ്റാൻ പറ്റുന്നേ ഉള്ളൂ. ദീപ്തി വന്നാൽ അതിന് കഴിയും. എനിക്ക് ടെൻഷനാണ്, വൈകുന്നത് അപകടമാണ്. ഒടുവിൽ കുറ്റം എന്റെ തലയിൽ ഇടരുത്. ഇല്ല ഡോക്ടർ, ഒക്കെ നടക്കും, എനിക്ക് വിശ്വാസമുണ്ട് ഡോക്ടർ. ദീപ്തി ഒന്ന് വന്നോട്ടെ. ദീപ്തി
കിട്ടി. എനിക്ക് കിടപ്പ് കാണാൻ കഴിയുന്നില്ല. പേടിക്കാനൊന്നുമില്ല, അത്ര സീരിയസ് ഒന്നുമല്ല എന്റെ അസുഖം. അതുകൊണ്ടാണ് ഞാൻ തന്നെ വിളിച്ച് പറയാതിരുന്നത്. ഞാൻ പറയണ്ടെന്ന് പറഞ്ഞതാ ഗോപേട്ടനോട്. അത് കേട്ടുടൻ താൻ ഇങ്ങോട്ട് ഓടി വരണ്ടായിരുന്നു. എടോ, ഈ സങ്കടം കാണാൻ കഴിയാത്തതുകൊണ്ടാ തന്നെ ഞാൻ അറിയിക്കണ്ടെന്ന് പറഞ്ഞത്. ഇനിയിപ്പൊ ടെൻഷൻ കൊണ്ട് താൻ വല്ല അസുഖം വരുത്തി വെക്കും, തന്നെയും ചികിത്സിക്കേണ്ടി വരും. എന്റെ സങ്കടം കാണണ്ടെന്ന് കരുതി അസുഖം എന്നോട് മറച്ചു വെച്ചുവല്ലോ. സൂര്യചേട്ടന് മുൻപേ അറിയായിരുന്നു ഇത്. മകന്റെ സ്വപ്നം നടന്നു കാണാൻ വേണ്ടി ആരോടൊന്നും പറയാതെ സൂര്യചേട്ടൻ പോയതാണോ? മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഇല്ലാതാവാനായിരുന്നോ തീരുമാനം? വേണ്ടായിരുന്നു സൂര്യചേട്ടൻ. സൂര്യചേട്ടൻ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? സൂര്യചേട്ടൻ പട്ടിയാലയിലെ ക്യാമ്പിലാണെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ അവിടെ കഴിയ. കളി ജയിച്ചു വരുന്ന സൂര്യചേട്ടനെ പ്രതീക്ഷിച്ചിരിക്ക. സൂര്യചേട്ടൻ ഇവിടെ എന്നെ സങ്കടപ്പെടുത്താതിരിക്കാനായി എന്നെ അറിയിച്ചില്ല പോലും. ഒക്കെ ഒറ്റയ്ക്ക് അനുഭവിക്കാൻ അങ്ങ് തീരുമാനിച്ചു അല്ലേ? തന്നോട് മാത്രമല്ല എല്ലാരോടും എല്ലാം മറച്ചു വയ്ക്കുകയായിരുന്നു. മുമ്പ് ചിലപ്പോഴൊക്കെ തലവേദന ഉണ്ടാവുമായിരുന്നു. തലചുറ്റലും കണ്ണിന്റെ കാഴ്ച മങ്ങലും ഒക്കെ അനുഭവപ്പെട്ടിരുന്നു. അന്നൊന്നും കാര്യമാക്കിയിരുന്നില്ല ഞാൻ. നാട്ടിലെ ക്യാമ്പിൽ വെച്ച് മൂക്കിൽ നിന്ന് കുറച്ച് ബ്ലഡ് വന്നിരുന്നു. ഡോക്ടറെ കണ്ടു, മറ്റൊരു ഡോക്ടറെ കാണാൻ പറഞ്ഞു. അസുഖ വിവരം അറിഞ്ഞ ടീമിൽ നിന്ന് പുറത്താക്കും, കളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിഥി മേടത്തിൽ നിന്ന് മറച്ചു പിടിച്ച് പട്ടിയാലയിലേക്ക് പോയി. ടൂർണമെന്റിൽ പങ്കെടുക്കണം, കളി ജയിക്കണം, കിട്ടുന്ന കാശ് കൊണ്ട് റിസോർട്ട് പണി പൂർത്തിയാക്കണം. അതായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. ടൂർണമെന്റ് കഴിഞ്ഞ് ചികിത്സിക്കാന്ന് കരുതി. പക്ഷെ വിധി അതിനനുവദിച്ചില്ല, എന്നെ തളർത്തി. കളിക്കളത്തിലെത്തും മുമ്പേ കാലിടറി വീണു. ബ്രെയിൻ ട്യൂമറാണത്രേ. എന്റെ സ്വപ്നം പൂർത്തിയാക്കണമായിരുന്നു എനിക്ക്. റിസോർട്ടിന്റെ ഒരു പാർട്ട്ണറെ കണ്ടെത്താനായി ഞാൻ ഇങ്ങോട്ട് വന്നു. അതിനിടയിൽ അവിടേക്ക് ഗോപേട്ടനെ വിളിച്ചു വരുത്തുകയായിരുന്നു.
കോർപ്പറേഷന്റെ സമ്മതപത്രം സൈൻ ചെയ്യാൻ. എന്റെ സ്വന്തം റിസ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഗോപേട്ടന്റെ ഒരു സുഹൃത്ത് സച്ചിൻ നമ്മുടെ റിസോർട്ടിന്റെ പാർട്ണർഷിപ്പ് ഏറ്റെടുത്തു. ഇനി അതിന്റെ പണി മുടങ്ങില്ല. മരിക്കുന്നതിന് മുമ്പ് അതൊന്ന് കാണണം എനിക്ക്. ഒരു ദിവസമെങ്കിലും തല ഉയർത്തി ആ റിസോർട്ടിന്റെ മുമ്പിലൊന്ന് നിൽക്കണം. അന്ന് ഹോട്ടലിൽ വെച്ച് എന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ നിവർന്ന് നിൽക്കണം എനിക്ക്. ഒന്നും തന്നെ അറിയിച്ചില്ല, എന്നോട് ക്ഷമിക്കണം. തന്റെ സങ്കടം കാണാൻ കഴിയാത്തതുകൊണ്ട് മാത്രം അത്. എപ്പോഴായാലും താൻ അറിയുമെന്ന് എനിക്കറിയാം. എങ്കിലും ഓപ്പറേഷൻ നടത്തണമെന്ന് ഇവിടുത്തെ ഡോക്ടറും പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. എന്നെ കൊണ്ട് അതിന് സമ്മതിപ്പിക്കാൻ കൂടിയാണല്ലോ താൻ ഇങ്ങോട്ട് ഓടി വന്നത്. പക്ഷെ ഓപ്പറേഷൻ വിജയിക്കില്ല. എന്നെ കൊണ്ട് അതിന് സമ്മതിപ്പിക്കാൻ കൂടിയാണല്ലോ താൻ ഇങ്ങോട്ട് ഓടി വന്നത്. പക്ഷെ ഓപ്പറേഷൻ വിജയിക്കില്ല. ഞാൻ സ്വപ്നം കണ്ടിരുന്നു ഞാൻ നിങ്ങളെയൊക്കെ വിട്ടു പോകുന്നത്. എന്റെ ശവശരീരത്തിന് ചുറ്റും കിടന്ന് നിങ്ങളൊക്കെ കരയുന്നത്. അതൊക്കെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. കൊതിയുണ്ടോ തന്റെയും മക്കളുടെയും അമ്മയുടെയും അച്ഛന്റെയും എല്ലാവരുടെയും കൂടെ ജീവിക്കാൻ കൊതിയുണ്ട്. നിങ്ങളോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ദീപ്തി. സമാധാനമായല്ലോ, ഇയാളുടെ കണ്ണിനീര് കണ്ടപ്പോ സമാധാനമായല്ലോ ഗോപേട്ടന്. പറയരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഗോപേട്ടനോട്? ദീപ്തി, ഇനി സമയം കളയരുത്. ഞാൻ ഇപ്പോഴും ഡോക്ടറായിട്ട് സംസാരിക്കായിരുന്നു. പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം, ഇല്ലെങ്കിൽ. അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. നമുക്ക് മറ്റാരെങ്കിലും കാണിക്കാം, ഒരു വൈദ്യനുണ്ട്. സുരജേട്ട, ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ നടത്തുന്നത് തന്നെയാ നല്ലത്. അത് വേണ്ട ദീപ്തി, എന്തെങ്കിലും അപകടം സംഭവിക്കും. ചെയ്തില്ലെങ്കിലാണ് അപകടം. ഓപ്പറേഷൻ നടത്തണം. ഞാൻ പറഞ്ഞ സുരജേട്ടൻ അനുസരിക്കില്ലേ? പറ്റൂ.
പറയുന്നതിനെതിരെ പറഞ്ഞിട്ടില്ല സൂരജേട്ടൻ. ഇപ്പോഴും ഞാൻ പറയുന്നത് കേൾക്കണം. എനിക്കും നമ്മുടെ മക്കൾക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ വേണ്ടി സൂരജേട്ടൻ അനുസരിക്കണം. തന്നെ കണ്ടല്ലോ, ഇനിയിപ്പ ഞാൻ പോയാലും പ്രശ്നമില്ല. ഒരു രോഗത്തിനും കവർന്നെടുക്കാൻ കഴിയില്ല എന്റെ സൂരജേട്ടന്. ഞാൻ വിട്ടുകൊടുത്തിട്ട് വേണ്ട. ദീപ്തിക്ക് പ്രാണനുള്ളിടത്തോളം സൂരജേട്ടൻ എന്റെ കൂടെ ഉണ്ടാവും. ദീപ്തി, ഇനിയും സമയം കളയണ്ട. പെട്ടെന്ന് വരാം. ഡോക്ടർ, ഇത് ദീപ്തി, സൂരജിന്റെ വൈഫാ. ഇരിക്കൂ. താങ്ക് യു ഡോക്ടർ. ഗോപൻ ഒക്കെ പറഞ്ഞാണോല്ലോ അല്ലേ? മാഡം വരാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങൾ. മാഡത്തിന്റെ ഹസ്ബൻഡ് ഓപ്പറേഷന് സമ്മതിക്കുന്നില്ല. മറ്റു പോകുമ്പോഴൊന്നും എന്റെ മുമ്പിലില്ല. മാഡം അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കേ. സമ്മതമല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്തേക്കാം. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ചികിത്സ തേടാം. ഞാൻ സംസാരിച്ചു ഡോക്ടർ, ഒരുവിധം സമ്മതിച്ചിട്ടുണ്ട്. ഓ, ഓപ്പറേഷൻ നടത്തിയേ പറ്റൂ അല്ലേ ഡോക്ടർ? മറ്റ് പ്രതിവിധികളൊന്നും ഇല്ല അല്ലേ? ഇല്ല. മാഡത്തിന്റെ ഹസ്ബൻഡിന്റെ ബ്രെയിനിന്റെ വലതുവശത്താണ് ട്യൂമർ. അത് അപകടകരമായ ഒരു നിലയിലെത്തിയിരിക്കുകയാണ്. ഈ ട്യൂമർ വളരും തോറും തലയ്ക്കകത്ത് പ്രഷർ കൂടി വരും. അതുടൻ നീക്കം ചെയ്യണം. പിന്നീട് നമുക്ക് റേഡിയേഷൻ തുടങ്ങാം. ഇപ്പൊ തന്നെ ഏറെ വൈകി. പെട്ടെന്ന് തന്നെ ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ തന്നെ അപകടത്തിലാവും. രക്ഷപ്പെടുത്താൻ പറ്റുമല്ലേ ഡോക്ടർ? എന്റെ സൂരജേട്ടനെ തിരികെ കൊണ്ടുവരാൻ പറ്റുമല്ലേ ഡോക്ടർ? നമുക്ക് ശ്രമിക്കാം. ഓപ്പറേഷനിൽ അയാൾ ഭയക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിരിക്കും.
അപ്പോ ഓപ്പറേഷൻ നടത്താല്ലേ മാഡം? നടത്താം, പെട്ടെന്ന് തന്നെ ചെയ്യാം, ഇനിയും വൈകിക്കാൻ പാടില്ല. അസുഖം വളരെ കൂടിയിരിക്കും. ഓപ്പറേഷൻ വൈകിയത് തന്നെയാ കാരണം.